ഇപ്പോൾ ഒരു സുപ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. ബ്രിട്ടീഷ് രാജ്ഞി ക്വീൻ എലിസബത്ത് അന്തരിച്ചു. അല്പം മുമ്പ് വരെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. രാജ്ഞിയുടെ നില ആശങ്കാജനകമാണെന്ന് ഡോക്ടർമാർ അടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അന്ത്യം സംഭവിച്ചു, അന്ത്യം സ്ഥിരീകരിച്ചു എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ചാൾസ് രാജകുമാരനടക്കമുള്ള മക്കളും കൊച്ചുമക്കളും സ്കോട്ട്ലൻഡിലെ കൊട്ടാരത്തിൽ രാജ്ഞിക്ക് സ്കോട്ട്ലൻഡിലെ കൊട്ടാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രധാന വാർത്ത വരുന്നു, എലിസബത്ത് രാജ്ഞി അന്തരിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, 97 വയസ്സിൽ രാജ്ഞി വിടവാങ്ങിയിരിക്കുന്നു, ഇപ്പോൾ ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ചു. ഈ ഒരു വാർത്ത ഇത്തരത്തിൽ വരും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. രാജ്ഞിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്ന ബക്കിങ്ഹാം കൊട്ടാരത്തിൽ തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം, അല്ലെ യു കെയെ സംബന്ധിച്ചിടത്തോളം, അവർക്കൊക്കെ വലിയ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ബ്രിട്ടീഷ് രാജ്ഞി ക്യൂൻ എലിസബത്ത് എന്നൊക്കെ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെയൊക്കെ ഓർമ്മവച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു പേര്. എന്തായാലും ഇപ്പോൾ രാജ്ഞിയുടെ അന്ത്യം സ്ഥിരീകരിക്കുകയാണ്. രാജ്ഞി സ്കോട്ട്ലൻഡിലാണ് നിലവിലുള്ളത്. സ്കോട്ട്ലൻഡിലെ ബർമാലിലാണ് ഇപ്പോൾ രാജ്ഞി അവിടുത്തെ വസതിയിലായിരുന്നു ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ കുറേ കാലമായി രാജ്ഞിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്ന ഒരു സ്ഥിതിയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. രാജ്ഞിയുടെ പരിപാടികളെല്ലാം മാറ്റിവെക്കുന്നു. അത്തരത്തിൽ പതിവിന് വിപരീതമായി പല കാര്യങ്ങളും അവിടെ നടക്കുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് ഒരു 2-3 മണിക്കൂറുകൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതി ആയിരുന്നില്ല പിന്നീട് ഇങ്ങോട്ട്. അവിടെ BBC നമ്മൾക്ക് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സൂചന, രാജ്ഞിയുടെ മരണമുണ്ടായി അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണത്തിന് മാത്രമാണ് ഇനി കാത്തിരിക്കേണ്ടതുള്ളൂ എന്നൊരു ഒരു കാര്യം നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങൾ അവിടെ നടന്നിരുന്നു. പ്രത്യേകിച്ച് BBC പോലെയുള്ള ചാനലുകളിൽ അവർ കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് വാർത്ത അവതരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഉറപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണത്തിനായാണ് കാത്തിരുന്നത്. ഇപ്പോഴെന്തായാലും അതിന് സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. 97 വയസ്സിൽ, 96 വയസ്സ് പൂർത്തിയായി, 97 വയസ്സിലേക്ക് കടന്ന ബ്രിട്ടീഷ് രാജ്ഞി വിടവാങ്ങുകയാണ്. ഇനി ആര് എന്നുള്ളതൊക്കെ പിന്നീടുള്ള കാര്യമാണെങ്കിൽ പോലും ബ്രിട്ടൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 70 വർഷക്കാലത്തോളം ആ രാജ്യത്തെ നയിച്ച, ആ രാജ്യത്തിൻ്റെ രാജപദവിയിലിരുന്ന ശേഷമാണ് ബ്രിട്ടീഷ് രാജ്ഞി വിടവാങ്ങുന്നത്. 14 വയസ്സിൽ തുടങ്ങിയതാണ് ഇത്തരത്തിൽ. 2-ലോക മഹായുദ്ധ കാലത്തൊക്കെ രാജ്ഞി അവർക്ക് വലിയ കരുത്തായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആ രാജ്ഞിയെയാണ് ഇപ്പോൾ ആ രാഷ്ട്രത്തിന് നഷ്ടമാകുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വാർത്തയ്ക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ കൊട്ടാരത്തിൽ നിന്നും മറ്റുമുള്ള വിവരങ്ങൾക്കായി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ കഴിഞ്ഞ പുതിയ പ്രധാനമന്ത്രിയായ ലിസ് ട്രസ് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ നമ്മൾ കണ്ടതാണ് അവിടെ നടക്കാത്ത, ഇതുവരെയും നടന്നു പോന്നിരുന്ന കാര്യങ്ങൾക്ക് വിപരീതമായി ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും ലണ്ടനിൽ വെച്ചുള്ള ഒരു അധികാരമേൽക്കലൊക്കെയാണ് പ്രധാനമന്ത്രിമാരുടെ കാണുന്നത്. രാജ്ഞിക്ക് അത്ര വയ്യാത്തത് കൊണ്ടാണ് സ്കോട്ട്ലൻഡിൽ ലണ്ടന് പുറത്തേക്ക് പോയി ബോറിസ് ജോൺസൺ രാജി സമർപ്പിക്കുന്നു. പിന്നാലെ അധികാരമേൽക്കാൻ ലിസ് ട്രസ് സ്കോട്ട്ലൻഡിലേക്ക് ചെല്ലുന്നു. അപ്പോഴെല്ലാം തന്നെ രാജ്ഞിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ പെട്ടെന്ന് രാജ്ഞി വിടവാങ്ങും എന്നുള്ളൊരു കാര്യം ഒരിക്കലും ആ ജനത പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ലോകത്തെ രാജ്ഞിയെപ്പറ്റി പറയുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങളുടെ നാണയത്തിൽ ചിത്രമുള്ള രാജ്ഞി, അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു ലോകജനതയ്ക്കും ആ ബ്രിട്ടീഷ് രാജ്ഞി. അവിടുത്തെ കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു അധികാര കേന്ദ്രമാണ് ഇപ്പോഴും. ആ അധികാര കേന്ദ്രത്തെ ജനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കാനായത് ഈ എലിസബത്ത് രാജ്ഞിയുടെ കാലത്താണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പിന്നീട് പല കാര്യങ്ങളും ആ കൊട്ടാരത്തിൽ കണ്ടു. പ്രത്യേകിച്ചും ഈ അവിടുത്തെ തലമുറ മാറി അധികാരം മാറുക എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ചില തർക്കങ്ങളും മറ്റുമെല്ലാം ഉണ്ടായിരുന്നു. ഹാരി രാജകുമാരൻ അടക്കമുള്ളവർ കൊട്ടാരവുമായുള്ള ബന്ധം വിട്ട് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അവരെയും ചേർത്ത് നിർത്താൻ ഒരു ശ്രമം രാജ്ഞിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രകൃതമുള്ള രാജ്ഞിയെയാണ് ആ രാഷ്ട്രത്തിന് നഷ്ടമാകുന്നത്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടം. എന്തായാലും 12 രാഷ്ട്രങ്ങളും അംഗീകരിക്കുന്ന ഒരു തലവ എന്നുള്ള തരത്തിലാണ് ഈ ബ്രിട്ടീഷ് രാജ്ഞിയെ കണ്ടുപോന്നിരുന്നത്. ഇപ്പോഴെന്തായാലും മരണവാർത്തയ്ക്ക് സ്ഥിരീകരണം ഉണ്ടാവുകയാണ്. ഇനിയുള്ള ചടങ്ങുകളും കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് ഈ വാർത്ത, ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരും. ചില മാധ്യമങ്ങളൊക്കെ, ഇന്ത്യൻ മാധ്യമങ്ങൾ പോലും മരിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ നൽകിയിരുന്നു. പിന്നീട് അവരത് തിരുത്തുകയാണ് ചെയ്തത്. അതിന് കാരണം അവിടുത്തെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശം അത് ഉറപ്പിക്കാമായിരുന്നു. പ്രത്യേകിച്ചും ചാൾസ് രാജകുമാരനും അതോടൊപ്പം തന്നെ വില്യം അടക്കമുള്ള ആളുകളും ആ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. എഡ്വാർഡ് അടക്കം ഉള്ള മക്കൾ 4 പേരും ആശുപത്രിയിലേക്ക് എത്തുന്നു. പിന്നാലെ ഈ ഹാരി രാജകുമാരൻ്റെ കാര്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ഹാരി കൊട്ടാരവുമായുള്ള ബന്ധമെല്ലാം വിട്ട് പുറത്ത് താമസിക്കുകയാണ്. ആ ഹാരി പോലും അടിയന്തരമായി ഹാരി അവിടേക്ക് വിളിച്ചു വരുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ തന്നെ ഏകദേശം മരണം ഉറപ്പിച്ചിരുന്നു. പിന്നീട് അടിയന്തര മന്ത്രിസഭാ യോഗം കൂടി. പിന്നീട് ചില സാങ്കേതിക കാരണങ്ങൾ മാത്രമാണ് ഇത് സ്ഥിരീകരിക്കാൻ ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്തായാലും ആ വാർത്തയ്ക്ക്
ഏകദേശം 11 മണി ഇന്ത്യൻ സമയം 11 മണി ആകുമ്പോൾ ആ വാർത്തയ്ക്ക് ബ്രിട്ടനിൽ നിന്നും സ്ഥിരീകരണം ഉണ്ടാവുകയാണ് മരിയ. അമൽ, ഈ ബ്രിട്ടീഷ് രാജ്ഞി ക്വീൻ എലിസബത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി അടക്കം ആഘോഷിക്കുന്നത് അല്പ ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ്. എത്രത്തോളം മനോഹരമായിട്ടാണ് ആ രാജ്യം എലിസബത്ത് രാജ്ഞിക്ക് സ്വീകരണം നൽകിയത്, അല്ലെങ്കിൽ എലിസബത്ത് രാജ്ഞിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിച്ചത്. ജനങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ട രാജ്ഞിയായിരുന്നു. ഒപ്പം തന്നെ രാജ്ഞിയുടെ ഒരു നർമ്മബോധം അടക്കം പലതവണ ചർച്ചയായതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ലണ്ടനെ സംബന്ധിച്ചിടത്തോളം, ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം നിരാശ നിറഞ്ഞ ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. പുതിയത് ആരെന്നുള്ള ചർച്ചയ്ക്ക് ഇനി പിന്നീട് നടക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാനൊരു കാര്യം പറയാം. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നഗരത്തിൽ നിന്നും ഒഴിപ്പിക്കപ്പെട്ട കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് രാജ്ഞി നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അന്ന് രാജ്ഞിക്ക് 14 വയസ്സാണ്. BBCയിലൂടെയാണ് ആ ശബ്ദം ലോകം ശ്രവിച്ചത്. ഞങ്ങളുടെ ധീരരായ നാവികരെയും സൈനികരെയും വ്യോമസേനക്കാരെയും സഹായിക്കാൻ ഞങ്ങളെ കഴിയുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൂടാതെ യുദ്ധത്തിൻ്റെ അപകടത്തിൻ്റെയും അതിൻ്റെ ആ പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്നവരുടെ വേദനയിലും ഞങ്ങൾ പങ്കുചേരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം അവസാനം എല്ലാം ശരിയാകും. അന്ന് രാജ്ഞി പറഞ്ഞതാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് BBCയിലൂടെ ലോകത്തെ അഭിസംബോധന ചെയ്ത് രാജ്ഞി പറഞ്ഞതാണ്. അത്രത്തോളം ആത്മവിശ്വാസം ആ ജനതയ്ക്ക് കൊടുക്കാൻ രാജ്ഞിക്ക് കഴിഞ്ഞിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പിന്നീട് ഇങ്ങോട്ട് ഉള്ള കാലത്തെല്ലാം ബ്രിട്ടൻ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചപ്പോഴും അതിനെല്ലാം മറികടക്കുന്നതിന് കൊട്ടാരത്തിൻ്റെ വലിയ പിന്തുണ അവിടുത്തെ സർക്കാരുകൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ആ രാജ്യം ഭരിച്ചു പോകുന്ന ഭരണാധികാരികളുടെ കാര്യമൊക്കെ നമുക്കറിയാം. എത്രത്തോളം പ്രഗത്ഭരായ ഭരണാധികാരികൾ ഭരിച്ച് ഒടുവിൽ ഇപ്പോൾ ലിസ്ട്രസിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ളവരെയെല്ലാം കൃത്യമായി അവരുമായെല്ലാം നല്ല ബന്ധം കാത്തുസൂക്ഷിച്ച് കൊട്ടാരവും അവിടുത്തെ ഭരണകൂടവും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളിലേക്കൊന്നും പോകാതെ ഒരുമിച്ച് ആ ജനതയെ മുന്നോട്ട് കൊണ്ടുപോകാൻ രാജ്ഞിക്ക് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധ സംശയവും വേണ്ട. അതിനാൽ തന്നെയാണ് മരിയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ആഘോഷങ്ങളൊക്കെ രാജ്ഞി 70 വർഷം അധികാരക്കസേരയിൽ പൂർത്തിയാക്കുന്ന അതിൻ്റെ ചടങ്ങുകളൊക്കെ അവിടെ നടന്നത് നമ്മൾ കണ്ടതാണ്. എത്രത്തോളം മനോഹരമായി എത്രത്തോളം പ്രൗഢമായ ചടങ്ങാണ് അവിടെ നടന്നതെന്ന് നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു. ആ ജനതയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ രാജ്ഞിയെ. അതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നു, ഇത്ര ഇങ്ങനെ സാഹചര്യം ഗുരുതരമാണ് എന്നുള്ള കാര്യം പുറത്തു വന്നപ്പോൾ തന്നെ സ്കോട്ട്ലൻഡിലേക്ക് ഇവരുടെ ഈ അവധിക്കാല വസതി അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ആളുകൾ എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഒരു 2-3 മണിക്കൂർ മുമ്പ് നമ്മൾ നൽകിയ വാർത്തയിൽ കാണിച്ചിരുന്നു. കനത്ത സുരക്ഷ അവിടെ ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ബക്കിങ്ഹാം കൊട്ടാരത്തിലേക്കും നിരവധി ആളുകൾ ഒഴുകിയെത്തുകയാണ്. ലണ്ടൻ്റെ തെരുവുകളിലേക്ക് ആളുകൾ ഇറങ്ങും എന്നവിടുത്തെ ഭരണകൂടത്തിന് ഉറപ്പായതിനാൽ തന്നെ ലിസ്ട്രസ് തന്നെ പറയുകയാണ് നിങ്ങൾ ശാന്തരായിരിക്കൂ എന്ന് അവിടുത്തെ ജനതയോട് പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അവർക്ക് അത്രത്തോളം വേദന ഉണ്ട്. അവർക്ക് അത്രത്ത വേണ്ടപ്പെട്ട ഒരു രാജ്ഞിയാണ് അവർക്ക് നഷ്ടമാകുന്നത്. അവർക്ക് അത്ര വേണ്ടപ്പെട്ട ഭരണാധികാരിയാണ് അവർക്കിപ്പോൾ നഷ്ടമാകുന്നത് മരിയ. അമൽ സൂചിപ്പിച്ചതുപോലെ 1947 വിവാഹം കഴിയുന്നു. ഫിലിപ്പ് രാജകുമാരനുമായുള്ള വിവാഹത്തിന് ശേഷം നീണ്ട നിരവധി വർഷങ്ങൾ, കഴിഞ്ഞ വർഷം ഏപ്രിൽ 9 അദ്ദേഹം അന്തരിക്കുന്നത്. പക്ഷേ ഇതുവരെ ബ്രിട്ടൻ ഭരിച്ചവർക്ക് ഒരിക്കലും ലഭിക്കാത്ത, അല്ലെങ്കിൽ അത്രത്തോളം ഒരു ജനപിന്തുണയാണ് രാജ്ഞിക്ക് ലഭിച്ചത് എന്ന് തന്നെ വേണ്ടേ പറയാൻ. അതിന് രാജ്ഞിയുടെ രീതികൾ അതെങ്ങനെയായിരുന്നു? അത് ബ്രിട്ടനെ മുന്നോട്ട് നയിക്കുക, ബ്രിട്ടനെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് കൃത്യമായ ബോധ്യമുള്ള ഭരണാധികാരികളാണ്. ഈ ബ്രെക്സിറ്റിൻ്റെ സമയത്തൊക്കെയാണ് ഒരുപക്ഷെ അവിടുത്തെ ആ രാജ്യത്തെ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ച പറ്റി എന്ന് നമുക്ക് തോന്നിയത്. അതല്ലാതെ അവിടുത്തെ ആ രാജ്യം ഭരിച്ചു പോന്നിരുന്ന ആളുകൾ ഒന്നുമില്ലെങ്കിലും സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ വിളിച്ചു പോന്നിരുന്ന വലിയൊരു സംവിധാനമാണ് ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ പിന്നീട് തകർന്ന് തരിപ്പണമായി ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ കൂടി ഈ ബോറിസ് ജോൺസനെ പോലെയുള്ള ചില ആളുകളുടെ പേരൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് അവിടുത്തെ ഭരണാധികാരികളെല്ലാം മികച്ച രീതിയിൽ ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നവരാണ്. അവർക്ക് കരുത്തായിരുന്നു ഈ രാജകുടുംബം, രാജകൊട്ടാരം എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് പ്രത്യേകിച്ചും ഈ എലിസബത്ത് രാജ്ഞിയുടെ കാലത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഭരണാധികാരികൾക്ക് മികച്ച പിന്തുണ നൽകുന്നു. മാത്രമല്ല അവിടുത്തെ ജനതയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകാൻ എല്ലാ കാലത്തും എലിസബത്ത് രാജ്ഞിക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ കോവിഡ് കാലത്ത് രാജ്ഞി അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും കഴിയും, എല്ലാം ശരിയാകും എന്നുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ചിരിച്ച്, വളരെ മനോഹരമായി ചിരിച്ച് അന്ന് ലോകത്തെ അഭിസംബോധന ചെയ്ത രാജ്ഞിയെ കണ്ടതാണ്. രാജ്ഞി ആ കൊട്ടാരത്തിനുള്ളിലൂടെ നടക്കുന്ന ദൃശ്യങ്ങളെല്ലാം അന്ന് നമ്മൾ കണ്ടിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ദൃശ്യങ്ങളായിരുന്നു. അത്തരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു വിടവാങ്ങുന്നത് എന്നുള്ളത്.